തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ സ്വകാര്യ ഹെലികോപ്റ്റർ പറത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര ഇന്റലിജൻസ്. അട്ടിമറി സാധ്യതയടക്കം സംഘം അന്വേഷിക്കും. അഞ്ചിലധികം തവണയാണ് നിയന്ത്രണം ലംഘിച്ച് ശ്രീകോവിലിന് മുകളിൽ ഹെലികോപ്റ്റർ പറന്നത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ചത്. അനുമതിയില്ലാതെ ക്ഷേത്രപരിധിയിൽ പ്രവേശിച്ച ഹെലികോപ്റ്റർ പലതവണ വട്ടമിട്ട് പറക്കുകയും ചെയ്തു. ഇതിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്നതടക്കം കേന്ദ്ര ഇന്റലിജൻസ് പരിശോധിക്കും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ചോപ്പറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റലിജൻസിന് ലഭിച്ചതായാണ് സൂചന. നിയന്ത്രണം ലംഘിച്ച് ചോപ്പർ പറത്തുവാനുണ്ടായ സാഹചര്യവും സംഘം ചോദിച്ചറിയും. അതേസമയം ഗൗരവമേറിയ സംഭവമാണ് ക്ഷേത്രത്തിൽ നടന്നതെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ക്ഷേത്രം ഭരണസമിതി അംഗം കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രം പലരുടെയും ടാർഗറ്റാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മേഖലയാണ് ആ ക്ഷേത്രം. ചെന്റെ ചുറ്റുപാടുമില്ല. ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ചുമതല സർക്കാരിൻ്റെതാണ്. അതൊരു സുരക്ഷാ മേഖലയായി ഒരു സെക്യൂരിറ്റി സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല നോ ഫ്ലൈയിങ് ഏരിയ. ആകാശമാർഗത്തിലൂടെ വ്യോമയാനത്തിന് ഉപയോഗിക്കാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കൂടി വട്ടമിട്ട് പറന്നു? ഗുരുതരമായ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ മോഹൻ വാമദേവൻ പ്രധാനമന്ത്രിക്ക് പരാതിയും നൽകി. ഇവിടെ നിന്നപ്പോൾ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കും ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുള്ളതായിട്ടും സംഭവം ശരിയാണെന്ന് അറിയുകയും ഞാൻ അതിന്റെ റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രിയാണ് ക്ഷേത്രത്തിന് മുകളിൽ വിമാനം പറത്തുന്നത്. 1 മണിക്കൂറോളം ആകാശത്ത് ചിലവഴിച്ച വിമാനം 5-ലധികം തവണ ക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയും ചെയ്തു. വൈകിട്ട് 5 മണിക്ക് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ വ്യോമഗതാഗതത്തിന് അനുമതിയില്ലെന്നിരിക്കെ വിമാനം അതിക്രമിച്ചു കടന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. സംഭവം നടന്ന് 1 ആഴ്ച പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാരോ കേരള പോലീസോ വിവരം അറിഞ്ഞതുമില്ല എന്നതിലും വിമർശനങ്ങളുയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.